നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ തിരൂർ ബി പി അങ്ങാടി സ്വദേശിനിയാണ്. എൻ്റെ പേര് ബാബാസ്. ഞാനിവിടെ ഒരു ജിംനേഷ്യങ്ങൾ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു സെറ്റപ്പിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നാടുകളിൽ കുറേ മാറ്റം വരുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ കാരണം ഇനി നമുക്ക് അതേ മാർഗമുള്ളൂ. നമ്മൾ നാട് നന്നായാൽ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും. അപ്പോൾ അല്ലാതെ വിദേശങ്ങളിൽ പോകാതെ തന്നെ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ടൂറിസം കൊണ്ടുവരാം. ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റണം, വളരെ ചിലവ് കുറഞ്ഞിട്ട് തന്നെ. ഇരുമ്പിലുള്ള എന്ത് സംഭവം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 17 മറ്റേ പൊന്നാനി വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത് മെയിൻ അവിടെ പ്രശ്നം ഈ വലിയ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയ വെള്ളം വന്നിട്ട് ഒരു ഇടുങ്ങിയ സ്ഥലത്ത് കൂടിയാണ് കടലിൽ പോകുന്നത്. അപ്പോൾ എത്രയും തള്ളിപ്പോവും, തള്ളിയെ പുറത്തേക്ക് തള്ളും. അപ്പോൾ അവിടെയുള്ളവർക്കൊക്കെ പ്രശ്നം വരിക. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബൈപ്പാസ്, അത് ഇനി വരുന്ന വെള്ളം മുകളിൽ കൂടി വിട്ടാൽ മതി. അപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ തീരും. പിന്നെ അവിടെയുള്ള ഓരോ തിരുത്തുകളിൽ ടൂറിസം കൊണ്ട് നമ്മളെ കർമ്മ റോഡ് മൊത്തത്തിൽ ഭയങ്കര മാറ്റങ്ങൾ വരുത്തുക. ഒരു ഒരു ഭയങ്കര സംഭവിക്കും മാറ്റം. നമ്മളവിടെയുള്ള ആ വാഹനങ്ങളൊക്കെ മാറ്റിയിട്ട് ടൂറിസത്തിന് മാത്രമാക്കുക. അതിന് വാഹനത്തിന് പകരം കുതിര വണ്ടി, ഒരുപാട് മോഡൽ വണ്ടികളുണ്ട്. അതൊക്കെ നമുക്ക് ഉണ്ടാക്കുക. എല്ലാവർക്കും ജോലി, ഒരു 5000 ആൾക്കാർക്ക് ജോലി ഉറപ്പായിട്ട് കിട്ടും എന്നുള്ളത്. പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടെ ഈ പാലം വന്നു കഴിഞ്ഞാലും ഇവിടെ ഇത്ര ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ ആ പാലത്തിന് ഒരിക്കലും ബാധിക്കണില്ല. അത് ആ റൂട്ടായി ഇപ്പോൾ ഇവിടുത്തെ അവിടെ തൊടാനും പറ്റില്ല. ഇനി പാലായാലും ഒക്കെ ഒക്കെ ആയതാണ്. ബാക്കിയുള്ള ഭാഗം ഇനി എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കിത് ചെയ്യാം. അവിടെ ഇപ്പം തന്നെ രണ്ടാൾക്ക് ഐറ്റിൽ മണ്ണുണ്ട്. ആ മണ്ണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ജേഴ്സി ഇപ്പോൾ വെച്ച് മണ്ണ് ഇപ്പം തന്നെ മാറ്റി തന്നെ ഈ ടൈമിൽ തന്നെ വേണമെങ്കിൽ അത് പരിശിച്ച് വെക്കാം. അത് വൺ വിജയം എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. അങ്ങനെയാണ്. അല്ലാത്ത ഒരു മാർഗം ഇവിടെ എവിടെയും കാണുന്നില്ല. കാരണം കടലിൽ പോയില്ലാതെ ഈ വെള്ളം നമുക്ക് തള്ളാൻ പറ്റില്ല. പുറത്ത് എവിടെ പോയിട്ടും കാര്യമില്ല. ആ വെള്ളപ്പൊക്കം ഉണ്ടാവുള്ളൂ. കടൽ ഇവിടെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും സ്വീകരിക്കും. അതിന് കടൽ എപ്പോഴും ഇങ്ങനെ മാറി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വന്നാൽ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തള്ളുമ്പോൾ ആ വെള്ളം എന്തായാലും സ്വീകരിക്കും. പ്രത്യേകിച്ച് അവിടെ ഇവിടെ ഒരു കല്ലക്കള്ളയാണ് ഈ ഭാഗത്ത്. അപ്പോൾ വീണ്ടും ഇവിടെ ഈ സൈഡിലൊക്കെ കുറേ കല്ലുകളുണ്ട്. ആ കല്ലെടുത്തിട്ട് ഇപ്പോൾ കടലിൽ കുറച്ചും കൂടി കല്ല് ഉള്ള വിടുകയാണെങ്കിൽ സുഖമായിട്ട് വെള്ളം പോകാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ. അപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ തീരും. പ്രത്യേകിച്ചും ഈ തള്ളണ വെള്ളം മാത്രം. അപ്പോൾ ഇവിടെ കുറച്ച് പൊന്തിച്ചിട്ട് ചെയ്യുക. ഒരു 8 അടിയോ 6 അടിയോ 8 അടിയോ ഐറ്റിൽ മതി. നമ്മൾ ഈ സംഭവം ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഈ വെള്ളം നേരെ തള്ളിപ്പോയിക്കോളും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പോൾ ബാക്കി നമുക്ക് ഇവിടെയൊക്കെ ടൂറിസം ഭയങ്കര സംഭവം. ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് സ്ഥലം ഇനി എടുക്കുന്നുണ്ട്. അതിലൊക്കെ ഭയങ്കര മനോഹരമായ സംഭവങ്ങൾ തുടങ്ങാം. ഊഞ്ഞാലുകൾ, കേരളത്തിലെ ഏറ്റവും മികച്ച ഊഞ്ഞാലുകൾ വരണം എന്നുള്ളതൊക്കെ. ഊഞ്ഞാല അത് ഇത് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് ഇറക്കുമതി ചെയ്താൽ പിന്നെ നമുക്ക് ഇവിടെ ചെയ്യാം. ആ സാധനം ഇവിടെ ഉണ്ടാക്കാം. ഇത് നമ്മൾ കവാടങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. നമ്മളിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ ഒരു 100 കോടി 50 കോടിയൊക്കെ കൊടുക്കണത്ത് ഫ്രണ്ടിലെ കവാടം ഇങ്ങനെ ഒക്കെ ആയിരിക്കണം. പിന്നെ ഹോസ്പിറ്റലുകളെ, സ്കൂളുകളെ ഇത് നമുക്ക് ഇതേമാതിരി ചെയ്യാം. പൂക്കൾ മുകളിൽ ബോഗൺവില്ലിൻ്റെ മരങ്ങൾ പിടിപ്പിക്കുക. അടിയിൽ ഉള്ളിൽ നിന്ന് വരും. പിന്നെ ഇതേമാതിരി ഗേറ്റ് ഇതൊക്കെ കൊടുക്കുക. ഇതാകുമ്പോൾ കല്ല് മണ്ണൊന്നും ആവശ്യമില്ല. നല്ല രസം. ഇതാണ് പൊന്തി ഇത് വലിയ ആക്കിയാൽ തന്നെ ഇത് ഒറിജിനലാണ്. ചെറിയ പൈപ്പിൽ ചെയ്തെന്നുള്ളൂ. ഇതാണ് പൊന്തിച്ചാൽ ഒക്കെ വലിയ സംഭവമായി മാറി. ഇത് ഞാൻ അന്ന് ഒരിക്കൽ കർമ്മ റോഡിൽ കാറ് പണിയിരുന്നു. അപ്പോൾ മനോരമ പത്രം എഴുതി അവിടെ മതിൽ കെട്ടണം. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ചോദിച്ചാൽ ഇങ്ങനത്തെ ഒരു വിദേശ മോഡലാണ്. ഇംഗ്ലീഷുകാർ നമ്മൾ കേരളത്തിൽ കൊടുക്കുന്ന ഒരു മോഡലാണ് അല്ലെ ഇന്ത്യയിൽ. അപ്പോൾ ഇതേമാതിരി ഇരുമ്പിലൊരു 20 അടി വിട്ടിട്ട് പൂക്കൾ വരണം. ഒരു പൂക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പൂക്കൾ വെച്ചിട്ട് പൂക്കൾ അല്ലെങ്കിൽ മരങ്ങൾ പിടിപ്പിച്ചിട്ട് ബോഗൺവില്ലിൻ്റെ മരമാണ് ഉദ്ദേശിക്കുന്നത്. എന്നോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതാകുമ്പോൾ ചുവപ്പ്, മഞ്ഞ, നീല, വയലറ്റ് ഭയങ്കര പൂക്കളായിരിക്കും. ഭൂമിക്ക് പിടിച്ച് നനക്കണ്ട, പിന്നെ മൂപ്പരോട് വളർന്നോളും. അപ്പോൾ ഒരു 20 അടി വിട്ടിട്ട് ഇങ്ങനെ പൂക്കൾ മരങ്ങൾ വരണം. അപ്പോൾ ഇതേമാതിരി മതിൽ ഒരു 3 അടി ഐറ്റിൽ മതിലുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടി അടിച്ചാൽ വെള്ളത്തിൽ അല്ല വണ്ടി എന്തെങ്കിലും അടിച്ചാൽ തന്നെ അങ്ങോട്ട് മറിയില്ല, മറ്റുള്ള പ്രശ്നങ്ങൾ വരണില്ല, മതിലാവും ചെയ്യും. ഒരിക്കലും ഒലിച്ചു പോവില്ല. ഒരു 3 അടി താഴ്ചക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അപ്പം തന്നെ ഒരു ഭയങ്കര മാറ്റം വരും ആ റോഡിന് തന്നെ. ഇത് ഞാൻ താന്നൂർ ഹാർബറിൻ്റെ അവിടെ പോയി ഇങ്ങനെ വെറുതെ മീൻ പിടിക്കാൻ പോയപ്പോൾ തോന്നിയ ഒരു ആശയമാണ്. അപ്പോൾ അവിടെ ആ കല്ലുകൾ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ആ കല്ലുമേ ഇതുമാതിരി ഒരു മോഡൽ ഉണ്ടാക്കുക. ഒരു 30 അടി ഐറ്റോളം വരും. ഇത് മുകളിലൊക്കെ ഇതേമാതിരി സീറ്റ് ഇടുക, അല്ലെങ്കിൽ പൂപ്പ് മുകളിൽ ഇനി പൂക്കൾ വേണമെങ്കിൽ പൂക്കളൊക്കെ ബോഗൺവില്ലിൻ്റെ മരം പൊടിപ്പിക്കുക. ഇതിൻ്റെ സെൻട്രല് ഇത് നടപ്പാതെയാണ്. ഇത് ഇതിനുള്ളിലൊക്കെ നമുക്ക് ആൾക്കാർ കയറാം. ഇത് ടിക്കറ്റ് വെച്ചിട്ട് കയറുക. ഇതൊരു 1 കിലോമീറ്ററോളം നീളമുണ്ടാവും ഒരു ഒരു സ്ഥലം മാത്രം. ഇതിന് 20 അടി വീതി വരും. ഒരിക്കലും പൂക്കാരം വരാത്ത സംഭവങ്ങൾ ചെയ്യുക. പിന്നെ ഇത് തട്ട് കയറാം. ഇവിടെ ഒരു 20 അടി ഇങ്ങനെ ആക്കിയിട്ട് ഇതിനുള്ളിൽ ഊഞ്ഞാലുകൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു 20 അടി ഓപ്പണ്, പിന്നെ ഒരു 20 അടി. അങ്ങനെ അങ്ങനെ ഒരു 100-ൻ്റെ അടുത്ത് ഊഞ്ഞാലുകൾ തന്നെ അതിനുള്ളിൽ വരും. അപ്പോൾ നമ്മൾ കടലിൽ ഒരു 30 അടി ഹൈറ്റിൽ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് കടലിൽ ഇങ്ങനെ ആസ്വദിക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഷോപ്പുകളാണ്. ഈ ബാക്കിൽ അടിയിലൊക്കെ ഫുള്ള് ഷോപ്പുകൾ കൊടുക്കുക. ഇനി ഇവിടെ എവിടെയെങ്കിലും ഷോപ്പുകൾ കൊടുക്കുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ ജോലി കിട്ടും.
ഇവിടെ വരുന്നവർ എന്തെങ്കിലുമൊക്കെ വെടിക്കുക, ഇപ്പം നമ്മളെന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ഒരു ജ്യൂസ് കുടിക്കാൻ തോന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളം, അല്ലെങ്കിൽ ഒരു കടല തിന്നാൻ പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പറഞ്ഞത് ഈ വെള്ളത്തിൽ ഉള്ള ടൂറിസം കൊണ്ടുവരാം. അപ്പോൾ അതിന് നമ്മൾ വെള്ളത്തിൻ്റെ സൈഡിൽ മറ്റേ ചെറുങ്ങനെ കെട്ടിയും കൊണ്ട് മീൻ വളർത്തൽ, അതുപോലെ അവിടെ ഒരു വഞ്ചി ബോട്ടിൽ അല്ലെങ്കിൽ വഞ്ചിയായിട്ട് അവർ കാഴ്ച കാണാം. അപ്പോൾ അവിടെ ഫുള്ള് ടൂറിസ്റ്റായും അവിടെ ഒരു 2 കിലോമീറ്ററോളം കടലിങ്ങനെ റൗണ്ടിലാണ് വരുന്ന നിൽക്കുന്നത് താനൂർ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ പാടി കൂടി 2.5 കിലോമീറ്ററിൽ നമ്മൾ ഭയങ്കര റെസ്റ്ററാക്കി മാറ്റാം. ഇത് പൊന്നാനി ഹൈവേ ആണ്. ഞാൻ ഒരു 1-2 പ്രാവശ്യമായി കൂടി പോയപ്പോൾ ഇങ്ങനെ തോന്നിയാണ്, കാരണം നല്ല റോഡ് അവിടെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ 2 സൈഡുകളും ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ ഒരു വിദേശ മോഡൽ മതിലുണ്ടാക്കിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫുള്ള് മരങ്ങൾ പൂക്കളൊക്കെയാണ്. പൂക്കൾ മെയിൻ ബോഗൺവില്ലിൻ്റെ മരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, കടലാസൂവിൻ്റെ. അതാകുമ്പോൾ ഭൂമിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നനക്കണ്ട. രണ്ടാമത് ഇവിടെ നമ്മൾ ഒരു ഇപ്പോൾ ഒരു 100 മൂച്ചയാണെങ്കിൽ 100 പ്ലാവ് അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് മരങ്ങൾ സൈഡിൽ. അത് വിദേശികളൊക്കെ നമ്മളിവിടെ ആദ്യം ചെയ്തിരുന്ന കറക്റ്റ് അളവായിരിക്കും, 1 ഇഞ്ച് പോലും അതുകൊണ്ട് കൂടില്ല. അങ്ങനെ കറക്റ്റ് അളവിൽ വൃത്തിയിൽ ചെയ്യൊക്കെ, പിന്നെ ഒരു കവാടങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ കവാടങ്ങൾ. ഇതും നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇതേമാതിരി കവാടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പൂക്കളായി. അപ്പോൾ റോഡുകൾ തന്നെ ഭയങ്കര മാറ്റം വന്നു, റോഡിൻ്റെ സൈഡുകൾ ഭയങ്കര മനോഹരമായി. അപ്പോൾ അങ്ങനെ ടൂറിസം കുറേ വരും, ഇത് കാണാനായിട്ട് ആൾക്കാർ വരും. അപ്പം തന്നെ ഭയങ്കര മാറ്റങ്ങൾ വരും. അപ്പം പല രാജ്യങ്ങളും റോഡുകളിൻ്റെ സൈഡുകളൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ചമ്മറട്ടം പാലത്തിനോട് ചേർന്നിട്ടുള്ള ആ തുരുത്തുണ്ടല്ലോ മണ്ണ്, ഇവിടെ കർമ്മ റോഡിൽ വരുന്ന ആ ഫസ്റ്റ് എത്തിയതുപോലെ മുകളിൽ കൂടെയുള്ള നടപ്പാതെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ വന്ന് അങ്ങനെ നമ്മൾ വഴി തെറ്റിക്കൊണ്ടിരിക്കണം എപ്പോഴും. പിന്നെ പൂക്കൾ വരും, ഇവിടെയൊക്കെ വെള്ളച്ചാട്ടങ്ങൾ വരും, മൊത്തം മരങ്ങൾ, പ്രകൃതി ആയിരിക്കണം മൊത്തത്തിൽ. ഇതൊക്കെ ഞാൻ ഇവിടെ ചെറുങ്ങനെ പരീക്ഷിച്ച് വിജയിച്ച സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇരുമ്പ് വെള്ളം ഇനിയിപ്പോൾ വെള്ളപ്പൊക്കമുള്ള ടൈമാണ്, ഇതിനൊടി കൂടി വെള്ളം പോകും, ഇതിനൊരിക്കലും ബാധിക്കില്ല. അപ്പോൾ ഇതിനുള്ളിലൊക്കെ വെള്ളച്ചാട്ടം ഭയങ്കര രസമായിട്ട്, ഇവിടെയൊക്കെ സൈഡിലൊക്കെ വെള്ളച്ചാട്ടങ്ങളാക്കിയിട്ടുള്ള ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ വഞ്ചി വന്നിട്ട് ഇത് കയറിയിട്ട് ഉള്ളിൽ കാണുന്ന രൂപത്തിൽ ഭയങ്കര സംഭവമായി മാറും. മൊത്തം പൂക്കളായിരിക്കണം, പൂക്കൾ മരങ്ങൾ അങ്ങനെ ആയിട്ടുള്ള. ഇതിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കിയാണ്, ഇത് ഇരുമ്പാണ്, ഇതിൽ കൂടി നടപ്പാതൊക്കെയാണ്. ഇതൊന്ന് പൊന്തിച്ച ഒറിജിനലായി പൈപ്പായിട്ട്, വലിയ പൈപ്പായിട്ട് നമ്മൾ പൊന്തിക്കണം. അത് സെയിമായി ഭൂമിയിൽ പിടിപ്പിക്കുന്നു, വേറെ പ്രശ്നം ഇങ്ങനെ അവിടെയൊക്കെ വരും. പിന്നെ ഇവിടെയൊക്കെ ചെടികൾ ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പ്രൊജക്റ്റുകളാണ് എൻ്റെ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിനെ കാണണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് നടക്കുകയാണ്. കേന്ദ്രനോട് അതുപോലെ ടൂറിസം മന്ത്രി, വ്യവസായ മന്ത്രിനോടൊക്കെ ഒന്ന് സംസാരിക്കണം, ഈ പ്രൊജക്റ്റിനെ പറ്റി പറയണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം, അതാണ് എൻ്റെ ഒരു ഇനിയുള്ള ലക്ഷ്യം. നിങ്ങളുടെ കുഞ്ഞിന്റെ മൃദുലമേനയിലുള്ള ഓരോ സ്പർശവും കുഞ്ഞിന്റെ ബുദ്ധി വളർച്ചയെ സ്വാധീനിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞിന് ദിവസം മുഴുവൻ സംരക്ഷണം നൽകാൻ തേങ്ങാപ്പാലും തെച്ചിപ്പൂവും നിരവധി അപൂർവ ഔഷധങ്ങളും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ആയുർവേദ ഔഷധം സ്നിഗ്ധ ബേബി ഓയിൽ. പാരഫിനോ മറ്റ് രാസവസ്തുക്കളോ ചേർക്കാത്ത ആദ്യത്തെ ബേബി ഓയിൽ സ്നിഗ്ധ. മാതൃത്വത്തിന്റെ തൂവൽ സ്പർശം ഓരോ തുള്ളിയിലും.